പാട്ടിന്റെ പാലാഴി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എസ് എസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്. നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യ സംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യ സംഗീതമേ. നമസ്കാരം. പാട്ടിന്റെ പാലായിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ഇപ്പൊ ഞാൻ പാടിയ ഗാനം വളരെയേറെ മലയാള ചലച്ചിത്ര മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ മലയാള ചലച്ചിത്രത്തിൽ ആദ്യമായി കയ്യൊപ്പ് പതിപ്പിച്ച ഗാനമാണ്. അത് വൻ ഹിറ്റുമായി. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഗാനമാണ് പാട്ടിൻ്റെ പാലാഴിയിൽ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. 2013 പുറത്തിറങ്ങിയ നടൻ എന്ന ചിത്രത്തിൽ ജയറാമും രമ്യ നമ്പീശനും തകർത്ത് അഭിനയിച്ച ഒരു സിനിമ. ഡോക്ടർ മധു വാസുദേവിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി വൈക്കം വിജയലക്ഷ്മിയാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. അതിനൊരു പ്രത്യേകതയുണ്ട്. 2013 ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് തേടി വന്ന ഗാനമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ. കൊല്ലം ജില്ലയിലെ പുനലൂര് നരിക്കലിൽ നിന്നുമുള്ള സബിത നരിക്കലാണ് ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നത്. എന്തായാലും നമുക്ക് ഗാനം ഒന്ന് കേൾക്കാം ഗാനത്തിലേക്ക്. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. ും കനിയേറെ കൊ
മധുരിക്കും പാട്ടോട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടോട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടോട്ടും ബാക്കിയില്ലേ. വെൽക്കം ബാക്ക്. സബിതാ നിരക്കൽ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും സബിതാ നിരക്കലിനെ ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാട്ടിൻ്റെ പാലാഴിയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആർക്കാണോ അവരെയാണ് സമ്മാനം തേടിയെത്തുക. നാളെ മറ്റൊരു വ്യക്തിയുടെ ഗാനവുമായി പാട്ടിൻ്റെ പാലാഴിയിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ടി എസ് ജയരാജ്. ചില സ്വപ്നങ്ങൾ നേരിൽ കാണുമ്പോൾ അതിന് സൗന്ദര്യം കൂടും. നാം ഇഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട അടുത്തുനിന്ന് ലഭിക്കുമ്പോൾ അതിന്റെ മഹിമയ്ക്ക് മറ്റേതിനേക്കാളും മാറ്റ് അല്പം കൂടുതലാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം സെന്റർ, കുന്നിക്കോട്, നമ്പർ 1 എക്സ്ക്ലൂസീവ് ഷോറൂം ഇൻ കൊല്ലം.